റാഫ് ഡയറിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം നമ്മുടെ ചാനൽ ഇപ്പോൾ 50K സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ട് കഴിഞ്ഞു. ഇതിനോടനുബന്ധിച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു സെഗ്മെന്റ് ആരംഭിക്കുകയാണ്. ടോക്ക് വിത്ത് ഫ്രണ്ട്സ് എന്നാണ് ഇതിൻ്റെ പേരായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഓരോ പുതിയ അനുഭവങ്ങൾ നമ്മൾ പങ്കുവെക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിലെ അനുഭവം, അതായത് ഈ ഒരു എപ്പിസോഡിൻ്റെ പേര് നമ്മൾ നൽകിയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ജൂൺ മാസം എന്നാണ്. നമുക്കറിയാം ഒരുപാട് അനുഭവങ്ങളാണ് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ ജൂൺ മാസം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. മഴയത്ത് സ്കൂളിൽ പോയതും അതുപോലെ പല കാര്യങ്ങളിലും നമുക്ക് ഒരുപാട് മറക്കാനാവാത്ത അനുഭവങ്ങൾ, ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ നമ്മുടെ കുട്ടിക്കാലത്ത് ഈ ജൂൺ മാസം സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ഒരു ജൂൺ മാസം പങ്കുവെക്കാം, അതേതാണ്? അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ പങ്കുവെക്കാമോ? അത് അങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ നല്ല ബുദ്ധിമുട്ടില്ല. തീർച്ചയായും 37-ാമത്തെ വയസ്സിലേക്കാണ് കടക്കുന്നത്. ഈ 37 ജൂൺ മാസങ്ങളിൽ ഏതാണ് പ്രിയപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും ഓർമ്മയിലുള്ളതെന്നൊക്കെ ചോദിച്ചാൽ പലതും ഉണ്ടാവും. ആദ്യത്തെ ചെറിയ പ്രായത്തിലുള്ളതൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ സ്കൂൾ കോളേജ് പഠനകാലത്തെ ജൂൺ മാസങ്ങൾക്ക് എപ്പോഴും മധുരം കൂടും. തീർച്ചയായും അതിലിപ്പോൾ ആദ്യത്തെ കുറച്ച് മാസങ്ങളിലൊക്കെ, അതായത് ആദ്യത്തെ കുറച്ച് വർഷങ്ങളിലൊക്കെ നമുക്ക് സ്കൂളിൽ പോകാൻ മടിയൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അതങ്ങ് മാറി ഈ ഒരു വേനലവധി 2 മാസം കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സിനെ വീണ്ടും കാണാനുള്ളൊരു ആവേശമൊക്കെ ആവുമല്ലോ. ഇന്നത്തെ പോലെ ഈ വാട്സാപ്പ് സംഭവങ്ങളും കണക്ഷനൊന്നുമില്ല, കാരണം പിന്നെ 2 മാസം അവരെ കാണുന്നില്ല. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദീർഘകാലത്തിന് ശേഷം അവർ കണ്ടുമുട്ടണം. അപ്പൊ അതിന്റെ ഒരു കാരണം 2 മാസം എന്ന് പറഞ്ഞാൽ ഇവരായിട്ട് നമ്മൾ അധികം കാണുന്നുണ്ടാവില്ലല്ലോ. അപ്പോ അതെപ്പോഴും വളരെ മധുരമുള്ള മാസങ്ങൾ തന്നെയാണ്. പിന്നെ മഴ. അപ്പം എന്റെ ചെറിയ പ്രായത്തിലുള്ള സ്കൂളിലേക്ക് നമ്മൾ ഇടവഴിയിലൂടെ നടന്നാണ് പോവുക. നന്നായി വെള്ളം അങ്ങനെ ഒഴുകുന്നുണ്ടാവും മഴ പെയ്തിട്ട്. പിന്നെ ഉറവ് പൊട്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഉറവെള്ളം എന്ന് പറയും. അപ്പോൾ അതിൽ നമ്മൾ കുട ഇങ്ങനെ തുറന്നിട്ട് മീൻ പിടിക്കുക, അതിനെ ഈ ചോറ്റുപാത്രത്തിലാക്കി വീട്ടിൽ കൊണ്ടുവരിക, വീട്ടിൽ നന്നായി അതിനെ ചീത്ത വയ്ക്കുക, ഇതൊക്കെയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജൂൺ മാസം ഏതാണെന്ന് ചോദിച്ചാൽ അതിലെനിക്ക് പറയാനുള്ളത് 2 വർഷം മുമ്പുള്ളൊരു ജൂൺ മാസമാണ്. അതാണ് നമ്മൾ പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട ജൂൺ മാസത്തിന് 2 വയസ്സ് എന്ന് പറയുന്നത്. 2019 ജൂൺ മാസം അത് ഒരു വല്ലാത്തൊരു അനുഭവമാണ് എന്ന് പറയുമ്പോൾ പുറമേക്ക് അങ്ങനെയൊന്നുമില്ലെങ്കിലും മനസ്സിൽ വലിയ സംഘർഷങ്ങളൊക്കെ ഉള്ള ഒരു മാസം. അത് അന്ന് ഭയങ്കര സംഘർഷമാണെങ്കിലും ഇപ്പോൾ അത് വലിയ വളരെ പ്രിയപ്പെട്ട ഒന്നാണെന്ന് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് എന്നുള്ളതാണ്. 2 വർഷം എടുത്തിട്ടാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജൂൺ മാസം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ ആ 2019 മുമ്പുള്ള ഒരു 15 വർഷക്കാലം ഞാൻ ഒരേ ജോലിയാണ് ചെയ്യുന്നത്. ഇപ്പം പാരലൽ കോളേജുകളിലാണെങ്കിലും അല്ലെങ്കിൽ പിന്നീട് സ്കൂളിലൊക്കെ ആയിട്ട് പൂർണ്ണമായും അധ്യാപകനാണ്. ഒരു നീണ്ട കാലയളവ്, 1.5 പതിറ്റാണ്ട് കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ യൗവനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ ആ ഒരു ജോലിക്ക് വേണ്ടി ചിലവഴിക്കുന്നത്. അത് പക്ഷേ പ്രൈവറ്റ് സ്കൂളിലാണ്, സർക്കാർ സ്കൂളിലൊന്നുമല്ല, പ്രൈവറ്റ് സ്കൂളിലാണ്. ഇപ്പോൾ എൻ്റെ പ്രൈവറ്റ് സ്കൂളിലെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചാൽ, ആരോട് ചോദിച്ചാലും അറിയാം അവിടുത്തെ വരുമാനം എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് ജീവിച്ചു പോകാൻ അത്ര അങ്ങ് കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ ട്യൂഷൻ സെൻ്ററുകൾ നടത്തും. ഈ എക്സാമിനേഷൻ എടുക്കുന്ന സമയത്ത് രാത്രികാല ക്ലാസ്സുകൾ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ കൂടി ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് സംഘടിപ്പിക്കും എന്ന് പറയാം. സാമ്പത്തികമായിട്ട് അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ചില ബിസിനസ് സ്കൂളുകളിൽ നമ്മൾ ഗസ്റ്റ് ലെക്ചറായിട്ട് പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഫുൾ ടൈം ഈ സ്കൂളിൻ്റെ സമയം മാത്രമല്ല, രാവിലെയും വൈകിട്ടും രാത്രിയും ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടാണ് നമ്മളിതിങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങനെ 2 അറ്റം മുട്ടിച്ച് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അതൊന്ന് മാറണം. ഇത് ഇഷ്ടപ്പെട്ട ജോലിയാണ്, ഈ ജോലി വിടണം, എന്നിട്ട് അതൊന്നൊന്ന് മാറണം. ഈ ഒരു തീരുമാനം എടുക്കുന്നത് 2019 ജൂൺ മാസത്തിലാണ്. അന്നാണ് ഞാൻ എൻ്റെ സ്കൂളിൽ പുതുതായിട്ട് വന്നിട്ടുള്ള അഡ്മിനിസ്ട്രേറ്ററോട് പറയുന്നത്. ഞാൻ അഡ്മിനിസ്ട്രേറ്റർ അല്ല, ഡയറക്ടർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്. അദ്ദേഹത്തോട് പറഞ്ഞത് ഞാനില്ല, ഇനി ജൂലൈ മുതൽ ഞാൻ വരുന്നില്ല എന്ന് അദ്ദേഹത്തോട് പറയുന്നത്. അതൊരു കഠിനമായ തീരുമാനമായിരുന്നു എന്ന് പറയാം. അന്ന് പറയേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാൻ അപ്പോഴേക്കും എനിക്ക് എൻ്റെ 2ാമത്തെ മോളും പിറന്നിട്ടുണ്ട്. 2ാമത്തെ മോള് പിറന്ന് 2019 മെയ് മാസം അവസാനത്തിലാണ് അവൾ ജനിക്കുന്നത്. അപ്പോൾ മനസ്സിലുള്ളൊരു സംഘർഷം ഇതാണ്. ഒന്ന്, ഇപ്പോൾ ഈ ഒരു സാഹസത്തിന് മുതിരണം, കാരണം പോകാൻ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുതിയ കാര്യം എന്നുള്ളതിൽ ഒരു സക്സസ്സും ഉറപ്പില്ല, ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഈ ജോലി, ഇപ്പോൾ ഉള്ള ജോലി ഉപേക്ഷിക്കുന്നു. അപ്പം മനസ്സിൻ്റെ ഒരു കോണെന്ന് വരുന്ന ചോദ്യം ഇതൊരു സാഹസമല്ലേ, ഇത് ചെയ്യണോ എന്നുള്ളതാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എനിക്കിത് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ,
ആ വർഷത്തിലെ ഒരു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഞാൻ ദുബായിൽ ഒരു ചെറിയ അസൈൻമെൻറ്റുമായിട്ട് പോയിരുന്നു. ആ ഫെബ്രുവരിയിലും മാർച്ചിലും സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിട്ട് പോയി. കാരണം അപ്പോൾ പിന്നെ അവിടെ ഈ ഞാൻ ആ സമയത്ത് ഞാൻ എടുക്കുന്നത് ഇക്കണോമിക്സാണ് സബ്ജക്റ്റ്. അപ്പോൾ അതുകൊണ്ട് പ്രാക്ടിക്കൽസ് സംഭവങ്ങളൊന്നും ഇല്ലല്ലോ ആ സമയത്തില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നീടുള്ളത് ഈ മോഡൽ എക്സാമിനേഷൻ സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ലീവിന് അപ്ലൈ ചെയ്തു. രണ്ട് മാസം ഞാൻ ദുബായിലേക്ക് പോയി. കുറച്ച് ക്യാഷ് എൻ്റെ കയ്യിലുണ്ട്. അഥവാ പുതിയ സംരംഭം പൊട്ടിയാൽ പോലും കുറഞ്ഞ നാളുകളൊക്കെ എങ്ങനെ ആ ഒരു ധൈര്യത്തിലാണ് ഇപ്പോഴില്ലെങ്കിൽ പിന്നെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ രണ്ടാമത്തെ കുടുംബം വലുതാവുകയാണ്, രണ്ടാമത്തെ മോളുമായി, വീട് പണി പൂർത്തിയായിട്ടില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതാണ് സാമ്പത്തികമായിട്ട് ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പോഴാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം അത് ഞാൻ തീരുമാനമെടുക്കുന്നു, സാഹസമാണ്, എന്നാൽ പോലും ചെയ്യാം. അപ്പോൾ അടുത്ത ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഈ 10-14 വർഷം ചെയ്തിരുന്ന ഒരു ജോലിയാണ്, ആ ജോലി എനിക്ക് ഇഷ്ടമുള്ള ജോലിയാണ്, ആ ഇഷ്ടമുള്ള ജോലി നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു സെൻറ്റിമെൻ്റലായിട്ടുള്ളൊരു ചിന്തയാണ്. 15 വർഷക്കാലം ഞാൻ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന ഒരു ജോലി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അറ്റ്മോസ്ഫിയർ കൂടിയാണ് ആ ജോലിയുടെ അറ്റ്മോസ്ഫിയർ, അത് വിട്ടു പോകണോ എന്നുള്ളത്. അപ്പം മനസ്സിൻ്റെ മറ്റേ കോണം എന്നുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, ഇത് ഒരു ശ്രമം നടത്തി നോക്കാം. പരാജയപ്പെട്ടാൽ ശ്രമിക്കാതെ നമ്മൾ വിജയിക്കില്ലല്ലോ. പരാജയപ്പെട്ടാൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഓൾറെഡി കയ്യിലുണ്ട്, വീണ്ടും വേണമെങ്കിൽ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം മറ്റെവിടേക്കെങ്കിലുമൊക്കെ ജോലിക്ക് പോവാം. അപ്പോഴും മനസ്സ് സമ്മതിക്കുന്നില്ല. വീണ്ടും ഉള്ള ചോദ്യം, അത്രമേൽ പ്രിയപ്പെട്ടവരാണ് അവിടുത്തെ സഹപ്രവർത്തകരൊക്കെ. ഇപ്പോഴും വളരെ വലിയ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. പല കാര്യങ്ങളും ഞങ്ങൾ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്ന തരത്തിലുള്ള ബന്ധമുള്ളവരുണ്ട്. അവരെ വിട്ടുപോകാനുള്ളത് വലിയ വിഷമമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ പോലും ഈ എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ റിസ്ക് എടുത്തേ പറ്റൂ. അതായത് ഒരു മാറ്റം ആഗ്രഹിച്ച സമയമായിരുന്നു. അതായത് നമ്മൾ ചിലതൊക്കെ നേടണമെങ്കിൽ മറ്റു ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരും, ത്യജിക്കേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മളൊരു തീരുമാനം എടുക്കുന്നു. ജൂൺ 30-ഓടുകൂടി സ്കൂളിൽ നിന്ന് ഇറങ്ങുന്നു. പിന്നെ ജൂലൈ 1 മുതൽ നമ്മുടെ പുതിയ സംരംഭം റാഫ്റ്റോക്സിലേക്ക് ഇറങ്ങുകയാണ്. അത് സക്സസ് ആവുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ഒരു പോക്ക് പോയി. ഇന്ന് ഇപ്പം നമുക്ക് നിന്നു പോകാം, ഒരു മഹാസംഭവമായി വളർന്നു എന്നൊന്നും അവകാശവാദമില്ലെങ്കിലും അന്ന് കിട്ടിയിരുന്ന സാലറിയുടെ ഒരു 2 മടങ്ങോ ഒക്കെ നമുക്ക് മൊത്തത്തിലുള്ള ഒരു മാറ്റം, നമ്മുടെ സ്ഥാപനം മൊത്തം പോകാനുള്ളൊരു വരുമാനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായ രൂപത്തിലേക്ക് കാര്യങ്ങളെത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് വളരെ സംഘർഷഭരിതമായിട്ട് കടന്നുപോയി. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. സിംഗിളാണെങ്കിൽ ഞാൻ ഇത്രയധികം ഒന്നും കൺസേൺ ആവില്ല, വരുന്ന പോലെ ജീവിക്കാൻ നോക്കിയാൽ മതി. ഫാമിലി കൂടെ ഉണ്ട്, അതാണ്. പ്രത്യേകിച്ച് 2-ാമത്തെ മകൾ പിറന്നൊരു സമയം കുടുംബം വലുതായി. അപ്പം ഞാൻ എൻ്റെ ഭാര്യയെ കൂടി അതിൽ ശരിക്കും എനിക്ക് അവളോട് വലിയ കടപ്പാടുണ്ട്. കാരണം ഇങ്ങനെ ഒരു സാഹസം ചെയ്യാൻ വേണ്ടി ഇയാൾ തുനിഞ്ഞിറങ്ങുമ്പോൾ അവളതിനെ കട്ടക്ക് പിന്തുണച്ചു കൂടെ വന്നു എന്നുള്ളതാണ്. അല്ലെങ്കിലും അങ്ങനെയാണ് അവൾ എപ്പോഴും നിൽക്കാറുള്ളത്, നന്നായി കോൺഫിഡൻസ് തരും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഫാമിലി കൂടി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പിന്തുണ കിട്ടുക എന്നുള്ളത്. അതെ അതെ, അതൊരു വലിയ ഒരു സപ്പോർട്ടാണ്. അവളുടെ ആ സപ്പോർട്ട് കൂടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹസം എടുത്തത്. ഇയാൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, സക്സസ് ആകുമെന്ന് ഒരു ഉറപ്പില്ല, ജീവിതം നേരെ പടുവഴിയിലേക്ക് പോകുമോ എന്നൊരു ഉറപ്പില്ലാന്നിട്ട് പോലും നന്നായി മോട്ടിവേറ്റ് ചെയ്ത് കൂടെ ഒരു ശ്രമം നമുക്ക് നടത്തി നോക്കാന്നൊക്കെ പറയുന്ന ആളാണ്. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അപ്പോഴും ഇവിടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിലുള്ളത്, നമ്മൾ എപ്പോഴും ഒരു പ്രത്യേക ചുറ്റുപാടിലാണ് ജീവിച്ചു പോകുന്നതെങ്കിൽ നമ്മൾ അതിനോട് സീസൺ ഉണ്ടാവും. അവിടെ നമ്മൾ ഒരു കംഫേർട്ട് സോണിലായിരിക്കും. അതൊന്ന് മാറാൻ മനുഷ്യൻ എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിങ്ങനെ അത് റെസിസ്റ്റ് ചെയ്ത് നിൽക്കും. എന്ത് മാറ്റവും നമ്മൾ റെസിസ്റ്റ് ചെയ്ത് നിൽക്കും. നമ്മുടെ യഥാർത്ഥത്തിലുള്ള പവർ എന്താണ്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഇതൊന്നും ശരിക്കും നമ്മൾ ആ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ആ ഒരു ക്യാമ്പസിൻ്റെ ഉള്ളിലാണ് ഒരു 10-15 വർഷക്കാലം എൻ്റെ ജീവിതം ചിലവഴിക്കുന്നതെന്ന് ഓർക്കണം. അവിടെ വരുന്ന ഓരോ വർഷത്തിലും മാറി മാറി വരുന്ന കുട്ടികളെ, പ്ലസ് ടു തലത്തിലുള്ള കുട്ടികളെ ഇങ്ങനെ അവരോട് മാത്രം സംബോധിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ഇതിന് ഈ ഒരു ക്യാമ്പസിന് പുറത്ത് വലിയൊരു ലോകമുണ്ട്. ഞങ്ങൾ ഒരുപാട്, ഞാനും ഷാഹുൽ ഭായിയൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ടായിരുന്നു സ്കൂളിൽ പോകുന്ന സമയത്ത്. ഞാൻ സ്കൂളിലൊക്കെ വർക്കുന്ന സമയത്ത് ലീവ് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ, കാരണം ആഴ്ചയിൽ 2 ലീവ് ഉണ്ടാവും. മാത്രമല്ല ഓണത്തിനും 10 ദിവസം അങ്ങനെ അധ്യാപകർക്ക് കൂടുതൽ ലീവ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇഷ്ടംപോലെ യാത്ര ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് ഈ ക്യാമ്പസിൻ്റെ പുറത്തേക്ക് പോയാൽ
കൂടുതൽ യാത്ര ചെയ്യാം, കൂടുതൽ ഒരു വലിയ ലോകം പുറത്തുണ്ട് അങ്ങോട്ട് പോവാം. സത്യം പറഞ്ഞാൽ പിന്നെ സംഭവിച്ചത് ഒരു ചെറിയ റൂമിലേക്ക് ഒരു വർഷം ഒരു റൂമിൽ ഒതുങ്ങി, അടുത്ത വർഷം ഇപ്പോൾ ഒരു വീട്ടിൽ ഒതുങ്ങി. ഇപ്പം നമ്മളെ സ്റ്റുഡിയോ ഉള്ളത് ഒരു വീട്ടിലാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്, വീട്ടിലേക്ക് ഒതുങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ അതിനെ നമ്മൾ മാറ്റം വരുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ പോലും അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള തീരുമാനമായിരുന്നു, നമ്മൾ മൂന്നാല് പേരുള്ള ഒരു സംരംഭമായിട്ട് നമുക്ക് ഇതിനെ ഇപ്പം മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ജൂൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് 2019 ജൂണാണെന്ന് പറയുകയും എൻ്റെ പ്രിയപ്പെട്ട ജൂൺ ഇപ്പോൾ 2 വയസ്സായിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ നോക്കുക, ആ ജൂണിൻ്റെ 2 വയസ്സ് തന്നെയാണ് എൻ്റെ 2-ാമത്തെ പൊന്നുമോളുടെ പ്രായം. അവൾ മെയ് 28 ജനിക്കുന്നത്. അപ്പോൾ അവളുടെ പ്രായവും എൻ്റെ പ്രിയപ്പെട്ട ജൂണിൻ്റെ പ്രായവും ഒന്ന് തന്നെയാണ്. അത് തുടക്കത്തിലെ സംഘർഷഭരിതമായ ഒരു ജൂണായിരുന്നു, പിന്നീട് അത് ഏറ്റവും മധുരമുള്ള ജൂണായി മാറുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ദൃഢനിശ്ചയത്തോടു കൂടി ഒരു തീരുമാനം എടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഒരു സക്സസ്ഫുൾ ആവുകയുള്ളൂ. നോ ഗെയിൻ എന്നാണല്ലോ, അതായത് റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് വിജയം കാണാനാവുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറായേ മതിയാവൂ എന്നുള്ളൊരു പാഠമാണ് ഇതിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. ഇതിപ്പോ മുർഷിദ് പറഞ്ഞു കേട്ടോ വിചാരിക്കും, മഹാസംഭവമായിട്ട് നമ്മളങ്ങ് വിജയിച്ച് പടർന്ന് പന്തലിച്ചു അങ്ങനൊന്നുമില്ല. പക്ഷേ അന്നത്തെ ആ ചെറിയ ചുറ്റുപാടുകളിൽ നിന്ന് ഒരല്പം കൂടി വിശാലമായ രൂപത്തിലേക്ക് നമ്മുടെ സാമ്പത്തികമായിട്ടാണെങ്കിലും മറ്റു തരത്തിലാണെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കൺസെപ്റ്റൊക്കെ മാറി. ഇപ്പോൾ നമ്മൾ ബന്ധപ്പെടുന്നതും ഒക്കെ മാറിയല്ലോ. ലോകം വിശാലമാണ് എന്നുള്ള റൂമിലേക്ക് ഒതുങ്ങി ഫിസിക്കലി എങ്കിൽ പോലും വെർച്വലി ഒരുപാട് ആളുകളിലേക്ക് ബന്ധപ്പെട്ടി. ഇപ്പോൾ നമ്മുടെ റാഫ്റ്റോക്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ തന്നെ 500K ആണ്. 500,000 ആളുകൾ നമ്മളെ അറിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അതാണ് അതിലുള്ളൊരു മാറ്റം. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു, 2019 ജൂൺ മാസമാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജൂൺ.